ദ ലാൻസറ്റ്. സംഖ്യ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ത് ലാൻസറ്റ് എന്നൊക്കെ ചോദിക്കും. ഏതോ ഒരു കടലാസ് കഷണത്തിൽ മോദിക്കെതിരെ എന്തോ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോദി സാർ രാജിവെക്കുകയെന്ന് വേണ്ട, ഇപ്പോൾ ഡി ആർ ഡി യുടെ പൊടി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. ഡി ആർ ഡി ഒ അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, ഡി ആർ ഡി ഒയൊക്കെ അവരുടെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗമൊക്കെ ലോകോത്തരമായി വളർന്നതിന് പിന്നിൽ ഇന്ത്യയുടെ പൂർവ്വകാല ഭരണാധികാരികളുടെ വലിയ പ്രയത്നമുണ്ട് സാറന്മാരെ. 2014 തുടങ്ങിയതല്ല ഡി ആർ ഡി ഒ, 2014 അവിടുത്തെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. അതിനൊക്കെ പിന്നിലെ വലിയ ത്യാഗങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ടത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ ഈ ലാൻസറ്റ് ജേണലിനെ കുറിച്ച് നിങ്ങൾ അറിയണം. 1823 പ്രസിദ്ധീകരണം ആരംഭിച്ച മെഡിക്കൽ ജേണലാണ്, ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള മെഡിക്കൽ ജേണൽ. ആ മെഡിക്കൽ ജേണലിനകത്ത് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ ലോകത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വലിയ വീരവാദം മുഴക്കുന്ന ഈ ഡി ആർ ഡി ഒയുടെ മരുന്ന്, നമ്മുടെ കോവാക്സിൻ, കോവിഷീൽഡ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചത് ലാൻസറ്റ് ജേണലിലാണ്. അതേ ലാൻസറ്റ് ജേണലാണ് അവരുടെ എഡിറ്റോറിയലിൽ പറയുന്നത്, വിമർശനങ്ങളെ അടിച്ചമർത്തുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി വമ്പൻ പരാജയമായിരുന്നു ഈ കോവിഡിനെ നേരിടുന്നതിൽ. ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ 10 ലക്ഷം പേരാണ് ഈ രാജ്യത്ത് മരിക്കാൻ പോകുന്നത്. ആ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. അങ്ങനെ പച്ചയ്ക്ക് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആധികാരികമായ ഒരു മെഡിക്കൽ ജേണൽ രാജ്യം ഇന്ന് നേരിടുന്ന ദുരന്താവസ്ഥയ്ക്ക് കാരണം നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ ഒരിച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം സാർ. അത് ഈ നാടാഗ്രഹിക്കുന്ന കാര്യമാണ്. സുപ്രീംകോടതി അതിൻ്റെ ആദ്യ പടിയായി നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിനി കോവിഡ് കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലൊന്നും നടത്തണ്ട, നിങ്ങളുടെ തള്ളലുകൾ കേട്ട് ഞങ്ങൾക്ക് സഹിച്ചു, ഇനി ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ആ 12-അംഗ വിദഗ്ധ സമിതിയെ നാഷണൽ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചതിലൂടെ സുപ്രീംകോടതി യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭരണകാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. 12 നിർദ്ദേശങ്ങൾ ആ 12-അംഗ സമിതിയുടെ മുന്നിൽ വച്ചിട്ടുണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡും ജസ്റ്റിസ് എം ആർ ഷായും. അത് സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സമിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഭരണപരമായ ഒപ്പിടലുകൾ മാത്രം ചെയ്യാനുള്ള ആളുകളായി അവിടെ ഇരിക്കുകയാണ്. ആ പണി കൂടി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞങ്ങ് മാറിത്തന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ഈ കാര്യം നടക്കും. ഇപ്പോൾ ലാൻസറ്റ് ജേണൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ 10 ലക്ഷം ആളുകളെ മരിക്കാൻ വിടാൻ നമ്മുടെ കോടതി തയ്യാറല്ല. അതുകൊണ്ടാണ് നിങ്ങളെ നോക്കുകുത്തിയായി ഇരുത്തിക്കൊണ്ട് ഇത്തരമൊരു ധീരമായ പ്രഖ്യാപനം നടത്താൻ സുപ്രീം കോടതി തയ്യാറായത്. സാറത് മറികടക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ള ഇടത്താണ് നരേന്ദ്രമോദിയുടെ വലിയ പരാജയം. ഇതെല്ലാം തൻ്റെ പി ആർ വർക്കുകൾ കൊണ്ട് തൻ്റെ അനുയായികൾ മണ്ടന്മാർ ഇങ്ങനെ എന്തു നുണ പറഞ്ഞു കൊടുത്താലും അതൊക്കെ പ്രചരിപ്പിച്ചു കൊള്ളും എന്നുള്ള ചിന്ത കൊണ്ട്, തൻ്റെ ഇമേജ് മാത്രം വർദ്ധിച്ചാൽ മതി എന്നുള്ള ആ ദുഷ്ട മനസ്സുകൊണ്ട്, ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ലോകത്തിന് മുന്നിൽ കേമനായി നിൽക്കട്ടെ എന്നുള്ള ആ മനോഭാവം കൊണ്ട് ഈ രാജ്യം അനുഭവിക്കുന്ന ദുരന്തമാണിത്. ലാൻസറ്റ് ജേണൽ വളരെ കൃത്യമായി അവരുടെ എഡിറ്റോറിയലിൽ അക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് 100 വട്ടം മുന്നറിയിപ്പ് നൽകി. ലാൻസറ്റ് ജേണൽ തന്നെ പലവട്ടം അവരുടെ പഠനങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു. ഈ ലാൻസറ്റ് ജേണലിനെ ഉയർത്തിക്കാട്ടി നമ്മുടെ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ എത്ര വാർത്താ സമ്മേളനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ദ ലാൻസറ്റ് ജേണൽ ഇങ്ങനെ പറയുന്നു, 1-ാം കോവിഡ് തരംഗത്തെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്നു, അതിങ്ങനെയാണ് അതങ്ങനെയാണ്. വളരെ കൃത്യമായി ലാൻസറ്റ് ജേണലിൻ്റെ ഓരോ പഠനങ്ങളെയും വാർത്താ സമ്മേളനത്തിലൊക്കെ അവതരിപ്പിക്കാൻ ഡോക്ടർ ഹർഷവർദ്ധൻ തയ്യാറായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി ഇത് വല്ലതും മനസ്സിലാക്കണ്ടേ? ഈ മുന്നറിയിപ്പുകളൊക്കെ ഇപ്പോൾ ഹർഷവർദ്ധൻ ഉൾപ്പെടുന്ന ആരോഗ്യ മന്ത്രാലയം, അവരുടെ അവരുടെ ഇൻ്റലിജൻസ്, ഹെൽത്ത് ഇൻ്റലിജൻസ്, ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് എന്തെടുത്തു? പോയി പണി നോക്കാൻ പറഞ്ഞു മോദി സാർ. നമുക്ക് ബംഗാൾ പിടിക്കണം എന്നാണ് അനുയായികളോട് പറഞ്ഞത്. ഇവിടെ കുറേ മനുഷ്യന്മാർ പ്രാണം കിട്ടാതെ മരിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മളെല്ലാവരും കൂടി ബംഗാളിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭരണം പിടിക്കാൻ സാധിക്കും, ബംഗാൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും മരിക്കില്ല എന്നുള്ള മനോഭാവമായിരുന്നല്ലോ. എന്നിട്ടെന്തായി? ബംഗാളിൽ
79 സീറ്റ് മാത്രം നേരത്തെ ഉണ്ടായിരുന്നത് പോലും കിട്ടിയില്ല. ജനങ്ങൾ തിരസ്കരിക്കുകയാണ് കൂട്ടത്തോടെ. യു പിയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനം ചവിട്ടിപ്പുറത്താക്കുന്നു. എല്ലായിടത്തും തിരസ്കാരത്തിൻ്റെ കൈപ്പേറിയ ദിനങ്ങളാണിനി വരാനിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഭരണാധികാരികളെ ഈ നാടിനെ എന്തിനു സഹിക്കണം?